ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം ദാനമായി നൽകിയ ഈ പുതിയ ദിനത്തെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപികളെ സ്നേഹിക്കുന്ന ഈശോയെ ഞങ്ങൾക്ക് പാപബോധവും പശ്ചാത്താപവും നൽകണമേ. തിന്മയിൽ നിന്ന് അകലുവാനും നന്മയിൽ വളരുവാനും ഞങ്ങളെ സഹായിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ വിശുദ്ധിയിൽ കാത്തുകൊള്ളണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര, ആമേൻ. ഈശോയുടെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് സുഖമല്ലേ? സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? ഓരോ ആഴ്ചയിലും ക്ലാസ്സൊക്കെ കൂടി വീഡിയോ ആയും ഓഡിയോ ആയും നോട്ട്സൊക്കെ എഴുതി മറുപടി അയച്ചു തരുന്നുണ്ട്. മാതാപിതാക്കൾക്കും കുട്ടികൾക്കും പ്രത്യേകം അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അനുരഞ്ജന കൂദാശയെ പറ്റിയാണ് കണ്ടത്. അനുരഞ്ജന കൂദാശ എന്നാൽ എന്ത് എന്നും അനുരഞ്ജന കൂദാശ ഫലപ്രദമായി സ്വീകരിക്കാൻ ആവശ്യമായ 5 കാര്യങ്ങളെപ്പറ്റിയും നമ്മൾ കണ്ടു. ഈ ആഴ്ച നമ്മൾ കാണുന്നത് അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങളും പാപപരിഹാരം പൂർണ്ണമാകാൻ വൈദികൻ നൽകുന്ന പ്രാശ്ചിത്തത്തിനു പുറമെ നാം എന്തെല്ലാം ചെയ്യണം എന്നുമാണ്. ഓരോ കാര്യങ്ങളും നമുക്ക് ശ്രദ്ധയോടെ പഠിക്കാം. ഒന്നാമത് നമ്മൾ കാണുന്നത് അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങൾ എന്തെല്ലാമാണ്. അനുരഞ്ജന കൂദാശ സ്വീകരിക്കുമ്പോൾ നാം ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് നല്ല ഒരുക്കമുണ്ടായിരിക്കണം എന്നതാണ്. ആത്മീയമായ ഒരുക്കം, കുംഭസാരത്തിനായി നന്നായി പ്രാർത്ഥിച്ച് ഒരുങ്ങണം. ത്രിത്വൈക ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം. പിതാവിനോടും ഈശോയോടും പരിശുദ്ധാത്മാവിനോടും നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങണം. പരിശുദ്ധ അമ്മയെ നമ്മൾ കൂട്ടുപിടിച്ചുകൊണ്ട് വേണം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കുംഭസാരക്കൂട്ടിലേക്ക് പോകുവാൻ. വിശുദ്ധ യോസേ പിതാവിനെയും കാവൽമാലാഖയെയും സകല വിശുദ്ധരെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥം നമ്മൾ പ്രത്യേകമായിട്ട് അപേക്ഷിക്കണം. രണ്ടാമത്, നമ്മൾ പാപങ്ങളെല്ലാം ക്രമമായി ഓർക്കണം. പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിക്കണം. അനുരഞ്ജന കൂദാശയിൽ പാപങ്ങളെക്കുറിച്ചുള്ള പശ്ചാത്താപമാണ് ഏറ്റവും പ്രധാനം. പശ്ചാത്താപം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞയാഴ്ച കണ്ടു. നമ്മൾ ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ചെല്ലാം നമ്മൾ മനസ്തപിക്കുക. ഈശോയെ ഞാൻ വേദനിപ്പിച്ചു പോയല്ലോ, ഇനി ഒരിക്കലും ഞാൻ ഈശോയെ വേദനിപ്പിക്കില്ല എന്ന നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഈശോയോടുള്ള സ്നേഹം കൊണ്ട് നിറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന ഒരു തീരുമാനം, ഒരു പ്രതിജ്ഞ, ഇനി ഒരിക്കലും ഞാൻ പാപം ചെയ്ത് ഈശോയിൽ നിന്ന് അകന്നു പോകില്ല, ഈശോയെ വേദനിപ്പിക്കില്ല. ഇതാണ് പശ്ചാത്താപം. ദൂർത്തപുത്രനുണ്ടായതുപോലെ, സക്കേവോസിനുണ്ടായ പോലെ ഒക്കെയുള്ള ഒരു വലിയ ഏറ്റുപറച്ചിൽ. അതാണ് നമ്മൾ പശ്ചാത്താപം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പശ്ചാത്താപമില്ലാത്ത ഒരു വ്യക്തിക്ക് അനുരഞ്ജന കൂദാശയിലൂടെ പാപമോചനം ലഭിക്കുകയില്ല. പാപത്തിൽ വീഴാൻ ഇടയായാൽ ഉടൻ തന്നെ നാം പശ്ചാത്തപിക്കുകയും ദൈവത്തോട് മാപ്പപേക്ഷിക്കുകയും ചെയ്യേണ്ടതാണ്. പാപം ഗൗരവമേറിയതാണെങ്കിൽ, അതായത് നമ്മൾ ചെയ്യുന്ന കഠിന പാപങ്ങൾ, എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും കഠിനമായിട്ടുള്ള ഗൗരവമേറിയ പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, ഏറ്റവും അടുത്ത അവസരം ഉപയോഗിച്ച് അനുരഞ്ജന കൂദാശ സ്വീകരിച്ച് പാപമോചനം നേടണം. ഇങ്ങനെ നല്ല ഒരുക്കത്തോടെ അനുരഞ്ജന കൂദാശ നാം സ്വീകരിക്കുമ്പോൾ നമുക്ക് അനേകം ഫലങ്ങൾ, ആത്മീയ ഫലങ്ങൾ ലഭിക്കുന്നുണ്ട്. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഒന്ന്, നമുക്ക് പാപമോചനം ലഭിക്കുന്നു. നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും, തെറ്റുകളും ദൈവം മറന്നു കളഞ്ഞ്, ദൈവം അതെല്ലാം നമ്മളോട് ക്ഷമിച്ച് നമ്മെ പുതിയ ദൈവമക്കൾ, ദൈവപുത്ര സ്ഥാനത്തിലേക്ക് നമ്മളെ വീണ്ടും എടുത്തുയർത്തുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ. രണ്ടാമത് നമുക്ക് ലഭിക്കുന്ന
അനുരഞ്ജന കൂദാശിയുടെ ഫലം എന്ന് പറയുന്നത് വീണ്ടും പാപത്തിൽ വീഴാതിരിക്കുവാനുള്ള കൃപാവരം ലഭിക്കുന്നു. നമ്മൾ ഒരു തെറ്റ് ചെയ്തു, ആ തെറ്റ് വീണ്ടും ആവർത്തിക്കാതിരിക്കുവാനുള്ള കൃപാവരം കുംഭസാരം എന്ന കൂദാശിയിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നല്ല ഒരുക്കത്തോടെ സ്വീകരിക്കുന്ന വ്യക്തികൾക്കാണ് അത് ലഭിക്കുന്നത്. അതായത് യഥാർത്ഥമായ ഒരു പശ്ചാത്താപം, ഹൃദയം നൊന്ത് ഈശോയോട് മാപ്പ് ചോദിക്കുക, ഇനി ഞാൻ വേദനിപ്പിക്കില്ല, ഇനി എന്നെ തെറ്റ് ചെയ്ത് എൻ്റെ ജീവിതത്തിലെ ഈ വന്നുപോയ ഈ തെറ്റ് ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല. ഇങ്ങനെ നമ്മൾ മനസ്തപിച്ച് ഈശോയോട് ഏറ്റുപറയുമ്പോൾ, കുംഭസാരം എന്ന കൂദാശയിലൂടെ നമ്മൾ ഏറ്റുപറയുമ്പോൾ വീണ്ടും പാപത്തിൽ വീഴാതിരിക്കാനുള്ള കൃപാവരം നമുക്ക് കുംഭസാരം എന്ന കൂദാശയിലൂടെ ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് വീണ്ടും നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളാണ് ആന്തരിക സമാധാനം. പാപം ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്ക് സമാധാനം നഷ്ടപ്പെടുന്നു. നമുക്കറിയാം, ആദിമാതാക്കൾ ആദ്യമായിട്ട് പാപം ചെയ്തപ്പോൾ പോയി ഒളിച്ചിരിക്കുക, ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ പോലും അവർക്ക് സാധിക്കുന്നില്ല. ദൈവം വരുന്ന സ്ഥാനത്ത് നിന്ന് അവർ മാറി നിൽക്കുക, ഒളിച്ചിരിക്കുക, ദൈവം ഞങ്ങളെ കാണണ്ട എന്നാണ് അവരുടെ ചിന്ത. പക്ഷേ ദൈവം എല്ലാം കാണുന്നു. ദൈവം നമ്മുടെ സ്നേഹത്തോടെ കരുണയോടെ ഓരോ നിമിഷവും നമ്മുടെ അടുത്തേക്ക് ദൈവം കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ അനുരഞ്ജന കൂദാശയിലൂടെ നമ്മൾ പാപം ഏറ്റുപറയുമ്പോൾ, നല്ല ഒരുക്കത്തോടെ നമ്മൾ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുമ്പോൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആന്തരിക സമാധാനം നമുക്ക് വീണ്ടും ലഭിക്കുന്നു. അതോടൊപ്പം അതിൻ്റെ കൂടെ വരുന്നതാണ് നാലാമത്തെ കാര്യം, നല്ല സന്തോഷം. പാപം ചെയ്യുന്ന ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ഈശോയിൽ നിന്ന് അകന്നു പോകുന്ന ഒരു വ്യക്തിയിൽ കാണുന്ന ഒരു പ്രത്യേകതയാണ് മ്ലാനത, ദുഃഖം. മറിച്ച് ഈശോയുടെ ഈശോയിലേക്ക് തിരിച്ചു വരുമ്പോൾ ആ മ്ലാനത മാറി സന്തോഷം കൈവരുന്നു. അതോടൊപ്പം നമുക്ക് ശാരീരികമായ സൗഖ്യവും നല്ല ഉണർവും, ഇങ്ങനെ ഒത്തിരി ഫലങ്ങൾ നമുക്ക് അനുരഞ്ജന കൂദാശയിലൂടെ നല്ല ഒരുക്കത്തോടെ അനുരഞ്ജന കൂദാശ സ്വീകരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം. നാല് ഫലങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ടും ലഭിക്കുന്നത്. ഒന്നാമത് പാപമോചനം ലഭിക്കുന്നു. രണ്ടാമത് വീണ്ടും പാപത്തിൽ വീഴാതിരിക്കുവാനുള്ള കൃപാവരം ലഭിക്കുന്നു. മൂന്ന് ആന്തരിക സമാധാനവും നാല് സന്തോഷവും കൈവരുന്നു. ഇവയാണ് അനുരഞ്ജന കൂദാശിയുടെ ഫലങ്ങൾ. അനുരഞ്ജന കൂദാശയിലൂടെ മോചനം നേടിയിട്ടുള്ള പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനും നമുക്ക് കടമയുണ്ട്. നമുക്കറിയാം, വൈദികൻ നമുക്കൊരു പ്രാശ്ചിത്തം കുംഭസാരം എന്ന കൂദാശയിലൂടെ തരും. അത് മാത്രം പോരാ, നമുക്ക് പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാനുള്ള ഒരു കടമ നമുക്കുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു പാപം മൂലം നാല് മേഖലയിൽ നമുക്ക് വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട് എന്ന്. ദൈവത്തോട്, സഹോദരങ്ങളോട്, പ്രകൃതിയോട്, തന്നോട് തന്നെ. ഈ നാല് മേഖലയിലും വരുത്തിയ വീഴ്ചകൾക്കാണ് നാം പരിഹാരം ചെയ്യേണ്ടത്. വൈദികൻ നൽകുന്ന പ്രാശ്ചിത്വത്തിന് പുറമെ നമുക്ക് എന്തൊക്കെ ചെയ്യണം? പ്രാർത്ഥന, കാരുണ്യ പ്രവർത്തികൾ, പരിത്യാഗ പ്രവർത്തികൾ എന്നിവ വഴിയും നാം പാപത്തിന് പരിഹാരം ചെയ്യേണ്ടതാണ്. ഉദാഹരണമായി, ആരുടെയെങ്കിലും വസ്തുവകകൾ നാം അന്യായമായി കൈവശപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവ തിരിച്ചു കൊടുക്കേണ്ടതാണ്. ഇതുപോലെ പ്രാർത്ഥന, നല്ല പ്രാർത്ഥന, കൂടുതൽ പ്രാർത്ഥനയിലേക്ക് വളരണം. കാരുണ്യ പ്രവർത്തികൾ ചെയ്യണം. കരുണയർഹിക്കുന്നവർക്ക് കരുണ നമ്മൾ കൊടുക്കണം നമ്മുടെ പ്രവർത്തനത്തിലൂടെ. അതുപോലെ പരിത്യാഗ പ്രവർത്തികൾ, ചെറിയ ചെറിയ ത്യാഗ പ്രവർത്തികൾ ചെയ്യുക. മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുക, കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുക, നമുക്കിഷ്ടമുള്ള സാധനം ഉപേക്ഷിക്കുക, ടി വിയൊക്കെ കാണാൻ തോന്നുമ്പോൾ അത് കാണണ്ടാന്ന് വയ്ക്കുക, നമുക്കിഷ്ടമുള്ള മധുരപലഹാരങ്ങളൊക്കെ ഉപേക്ഷിക്കുക. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിത്യാഗ പ്രവർത്തികൾ വഴിയും നമുക്ക് പാപത്തിന് പരിഹാരം ചെയ്യാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം അനുരഞ്ജന കൂദാശ അഥവാ വിശുദ്ധ കുംഭസാരത്തിൽ ശ്രദ്ധയോടെ മനസ്സിലാക്കി പഠിച്ചിട്ട് വേണം പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും ഈ കൂദാശയ്ക്കായിട്ട് ഒരുങ്ങുവാൻ. എത്രയോ വലിയ അനുഗ്രഹമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന, എത്രയോ വലിയ സമ്മാനമാണ് ഈ അനുരഞ്ജന കൂദാശ. അല്ലേ, ക്രൈസ്തവർക്ക് ദൈവം നൽകിയിരിക്കുന്ന വലിയൊരു അനുഗ്രഹം.
കുംഭസാര വേദിയിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകളെല്ലാം ഏറ്റുപറഞ്ഞ് നഷ്ടപ്പെട്ടു പോയ ആ ദൈവപുത്ര സ്ഥാനത്തിലേക്ക് വീണ്ടും തിരിച്ചു വരുവാനായിട്ട് ദൈവത്തിൻ്റെ മകള് മകന് എന്ന ആ സ്ഥാനത്തിലേക്ക് വീണ്ടും ഉയർത്തപ്പെടുവാനായിട്ട് ദൈവം നമുക്കായി ഒരുക്കിയിരിക്കുന്ന വലിയ വേദിയാണ് അനുഗ്രഹമാണ് മക്കളെ അനുരഞ്ജന കൂദാശ അഥവാ വിശുദ്ധ കുംഭസാരം പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തരും ഇതിനു വേണ്ടി ഈ കുംഭസാരമെന്ന കൂദാശ സ്വീകരിക്കുവാൻ വേണ്ടി അത്രമാത്രം ഒരുങ്ങണം നമുക്കതിനായിട്ട് ഒരുങ്ങാം ദൈവത്തിന് നന്ദി പറയാം ഈ പാഠം പഠിച്ചപ്പോഴല്ലേ നമുക്ക് ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിയത് ഒരിക്കൽ കൂടി നമുക്ക് ഈ പാഠത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാം ഒന്ന് അനുരഞ്ജന കൂദാശ എന്നാൽ എന്ത് നമ്മൾ കണ്ടു കഴിഞ്ഞു നിങ്ങളുടെ മക്കൾ വായിച്ചു നോക്കുക രണ്ട് അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങൾ മൂന്ന് അനുരഞ്ജന കൂദാശ ഫലപ്രദമായി സ്വീകരിക്കാൻ വേണ്ട അഞ്ച് കാര്യങ്ങൾ നാല് വൈദികൻ നൽകുന്ന പ്രാശ്ചിത്തത്തിന് പുറമേ പ്രാർത്ഥനയിലൂടെയും കാരുണ്യ പ്രവൃത്തികളിലൂടെയും പരിത്യാഗ പ്രവൃത്തികൾ എന്നിവ വഴിയും നാം പാപത്തിന് പരിഹാരം ചെയ്യേണ്ടതാണ് എന്നുള്ള കാര്യങ്ങൾ ഈ ഇങ്ങനെയുള്ള മൂന്നാല് കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിലൂടെ പഠിച്ചത് ഇന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പാഠപുസ്തകത്തിലെ രണ്ട് നാല് ചോദ്യങ്ങൾ പഠിച്ച് നോട്ട് ബുക്കിൽ എഴുതണം രണ്ട് അനുരഞ്ജന കൂദാശയുടെ ഫലങ്ങളേവ നാല് പാപപരിഹാരം പൂർണ്ണമാകാൻ വൈദികൻ നൽകുന്ന പ്രാശ്ചിത്തത്തിന് പുറമേ നാം എന്തെല്ലാം ചെയ്യണം ഇന്ന് നിങ്ങൾ വായിക്കേണ്ട ദൈവവചന ഭാഗം വിശുദ്ധ ലൂക്കാട സുവിശേഷം 15-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങൾ കുടുംബാംഗങ്ങളെ നിങ്ങൾ വായിച്ച് കേൾപ്പിക്കണം സാധിക്കുമെങ്കിൽ അതിൻ്റെ വീഡിയോ അയച്ചു തരിക സാധിക്കുന്നവർ ഇതിൽ നിന്നൊരു വചനം നിങ്ങൾ മനഃപ്പാഠമാക്കണം അത് ഏത് വചനമാണ് വിശുദ്ധ ലൂക്ക 15:7 അനുതപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും ഇന്ന് നിങ്ങൾ ഈ പാഠം പഠിക്കുമ്പോൾ നിങ്ങൾ മനഃപ്പാഠമാക്കേണ്ട നമസ്കാരം അനുരഞ്ജന കൂദാശയ്ക്ക് ഒരുക്കമായുള്ള ജപം അഥവാ കുംഭസാരത്തിനുള്ള ജപം അത് പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി പഠിച്ച് അത് മനഃപ്പാഠമാക്കണം കേട്ടോ എല്ലാവർക്കും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു നമുക്ക് ദൈവത്തിന് നന്ദി പറയാം ഈശോയുടെ പരിശുദ്ധമായ തിരുഹൃദയത്തിലേക്കും പരിശുദ്ധ അമ്മയുടെ ഉമ്മല ഹൃദയത്തിൻ്റെ സംരക്ഷണത്തിലേക്കും ഓരോരുത്തരെയും ചേർത്ത് വയ്ക്കുന്നു ദൈവം നമ്മെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഒരു നല്ല ദിനം നിങ്ങൾക്ക് ആശംസിക്കുന്നു പ്രാർത്ഥനയോടെ ഈശോയോട് ചേർന്ന് നമുക്ക് അനുരഞ്ജന കൂദാശയെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ പഠിച്ച് ഹൃദയത്തിൽ സ്വീകരിക്കാം എല്ലാവർക്കും നന്ദി